ഈ കഥയുടെ പേര് മാന്ത്രിക കുരങ്ങ്. ഒരു ഗ്രാമത്തിൽ മനോജ് എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു. മനോജിന്റെ കുടുംബത്തിൽ മനോജിന്റെ ഭാര്യ മാധവി, 6 വയസ്സുള്ള മകൻ സുമിത്തും ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷമായി ജീവിച്ചിരുന്നു. ഒരു ദിവസം സുമിത് വെളിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ ഒരു വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് പോയി. മനോജ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മാധവി തന്റെ കുഞ്ഞിനെ മടിയിൽ കിടത്തി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവന്റെ മകൻ സുമിത് തറയിൽ വീണ് പിടഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കണ്ടതും മനോജ് ഒരുപാട് ഭയന്നുപോയി. സുമിത്തിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. എന്നാൽ ശരിയായ സമയത്ത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് കാരണം സുമിത് മരിച്ചുപോയി. അവരുടെ രണ്ടുപേരുടെയും ജീവിതം സങ്കടത്തിൽ മുങ്ങി. ദിവസങ്ങളും അകന്നു. മകൻ നഷ്ടപ്പെട്ടത് ഓർത്ത് മാധവിക്ക് അസുഖം പിടിപെട്ടു. അവൾ കിടപ്പിലുമായി. ഇതെല്ലാം മനോജിനെ ഒരുപാട് ഭയപ്പെടുത്തി. ഒരുപക്ഷെ മാധവിയും ഇനി അവന് നഷ്ടപ്പെടുമോ എന്ന്. അതുകൊണ്ട് അവൻ എപ്പോഴും മാധവിയെ ശുശ്രൂഷിച്ചു. കൃഷിയും ചെയ്തില്ല. കന്നുകാലികളെയും അവൻ നോക്കിയതേയില്ല. അതുകാരണം അവനിപ്പോൾ ഒരു വരുമാനവുമില്ല. മരുന്ന് വാങ്ങാനും പണമില്ല എന്ന അവസ്ഥയിൽ മനോജ് വയലിലേക്ക് പോയേ പറ്റൂ എന്ന് തീരുമാനിച്ചു. എന്നാൽ വയലിൽ വന്ന് നോക്കിയപ്പോൾ അവൻ ഒരുപാട് വിഷമിച്ചു. കാരണം വിളകളെല്ലാം ഉണങ്ങിയിരുന്നു. മനോജ് വളരെ വിഷമത്തിൽ ഒരു മരത്തിന് താഴെ ഇരുന്നു. അയ്യോ ദൈവമേ, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ആദ്യം എന്റെ മകനെ കൊണ്ടുപോയി, ഇപ്പോൾ മാധവിക്കും അസുഖമാണ്. ദൈവമേ, മാധുരിയെ ചികിത്സിക്കാൻ വേണ്ട പണമൊന്നും എന്റെ കയ്യിൽ ഇല്ലല്ലോ. അവളെ ഭേദമാക്കാൻ താങ്കൾ വേണം എന്നെ രക്ഷിക്കാൻ. അങ്ങനെ മനോജ് കരയാൻ തുടങ്ങി. അപ്പോൾ മനോജിന് മരത്തിന്റെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്തു പറ്റി മനോജ്? നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? മനോജ് ഒരുപാട് അത്ഭുതപ്പെട്ടു. കാരണം ഒരു കുരങ്ങൻ മനുഷ്യന്റെ ശബ്ദത്തിൽ ഇപ്പോൾ അവനോട് സംസാരിക്കുന്നു. കുരങ്ങൻ എങ്ങനെ സംസാരിക്കുന്നു? ഞാൻ മായയാണ്, അതുമല്ലാതെ മാന്ത്രികനുമാണ്. നീ നിന്റെ കഷ്ടപ്പാടുകൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം. ഇത് കേട്ട് മനോജ് അതിനോട് നടന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ കുരങ്ങ് പറഞ്ഞു, നീ എന്റെ കൂടെ തന്നെ വാ, നിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. മനോജ് ആ കുരങ്ങന്റെ പിന്നാലെ പിന്നാലെ പോയി ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. അപ്പോൾ ആ കുരങ്ങൻ സ്വർണം കൊണ്ടുള്ള ഒരു പാത്രം മനോജിന് കൊടുത്തു. അത് കണ്ടതും മനോജ് ഒരുപാട് സന്തോഷപ്പെട്ടു. സന്തോഷത്തിൽ ആനന്ദ കണ്ണീരോടെ മനോജ് കുരങ്ങനോട് പറഞ്ഞു, ഒരുപാട് നന്ദി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ സഹായം മറക്കുകയേയില്ല. അതിനുശേഷം ആ കുരങ്ങൻ അവനോട് ഒരു രഹസ്യം പറഞ്ഞു. ഇവിടെ നോക്കൂ സുഹൃത്തെ, ഇതൊരു സാധാരണ വസ്തുവേയല്ല, ഇതൊരു മാന്ത്രിക പാത്രമാണ്. ഇതിന്റെ അകത്തേക്ക് എന്ത് ഇട്ടാലും അത് രണ്ടിരട്ടിയായി മാറും. എന്നാൽ ഇത് ഓർമ്മയിലിരിക്കട്ടെ, ഇനി നീ എന്തെങ്കിലും ഇതിൽ അത്യാഗ്രഹത്തോടെ ഇട്ടാൽ അത് ആപത്തായി മാറും. അങ്ങനെ ചെയ്താൽ ഇതിന്റെ ശക്തി മുഴുവനും പോകും. മനോജ് ആ കുരങ്ങനോട് ശരി ശരി എന്ന് പറഞ്ഞ് ആ പാത്രവും എടുത്ത് അവിടെ നിന്നും പോയി. മനോജ് ആ മാന്ത്രിക പാത്രത്തിൽ പണം ഇരട്ടിയാക്കി മാറ്റി. എന്നിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ മാധവിയെ ചികിത്സിക്കുകയും ചെയ്തു. നാളുകളിൽ മാധവിക്കും ഭേദമായി. അത് കഴിഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. ആ മാന്ത്രിക പാത്രത്തിന്റെ സഹായത്താൽ മനോജ് ആ ഗ്രാമത്തിലെ പണക്കാരനായ കർഷകനായി. കുറച്ചുനാൾ എല്ലാം നന്നായി പോയി. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ മനോജിന് അഹങ്കാരം കൂടിക്കൂടി വന്നു. അഹങ്കാരം തലയ്ക്ക് കയറിയ മനോജിന് മനുഷ്യത്വം നഷ്ടമായി. അന്നു മുതൽ കുറച്ചുപോലും കഷ്ടപ്പെടാതെ മനോജ് ആ പാത്രം ഉപയോഗിച്ച് ഒരുപാട് പണമെടുത്ത് സന്തോഷിച്ചു. ഒരിക്കൽ ദരിദ്രനായ ഒരാൾ അവന്റെ അടുത്ത് വന്നു. നോക്കൂ, എന്റെ മകന് തീരെ സുഖമില്ല. അവനെ ചികിത്സിക്കാൻ ഒരുപാട് പണം വേണം. അതിനുവേണ്ടി ഞാൻ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ആ
തനിക്ക് ഭിക്ഷ എടുക്കാൻ ഈ സമയമേ കിട്ടിയുള്ളോ? ഇവിടെ നടക്കുന്നതെന്താണെന്ന് അറിയില്ലേ? ഇവിടെ എന്റെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയിട്ട് നാളെ വാ, എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങൂന്നേ, താങ്കൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ദൈവം അങ്ങേ ഉറപ്പായും രക്ഷിക്കും. അങ്ങൂന്നേ, എന്നെ സഹായിക്കൂ. ഇത് കേട്ട് മനോജ് ദേഷ്യത്തിൽ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? ഞാനൊരു ദൈവത്തെയും കണ്ടു പേടിക്കില്ല. എന്റെ കയ്യിൽ എത്രത്തോളം സ്വത്തുണ്ടെന്നറിയാമോ? അത് നിനക്ക് ഊഹിച്ചെടുക്കാൻ പോലും കഴിയില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? നിൽക്ക്, തരാ. നിനക്ക് എത്രയാ വേണ്ടത്? എന്റെ കയ്യിൽ എത്രത്തോളം പണമുണ്ടെന്നറിയാമോ? മനോജിന്റെ വാക്കുകളിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അവൻ പോയി ആ മാന്ത്രിക പാത്രത്തിൽ പണമെടുക്കാമെന്ന് കരുതി അതിൽ കൈയിട്ടു. എന്നാൽ അവനെ ഒന്നും കിട്ടിയില്ല. അവൻ പേടിച്ചുപോയി. ഉടനെ അടുത്തുണ്ടായിരുന്ന അരി അതിലിട്ടപ്പോൾ അത് ഇരട്ടിയാക്കി കിട്ടുമെന്ന് അതിൽ കൈയിട്ടു നോക്കി. എന്നാൽ അപ്പോഴും അവന്റെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ മനുഷ്യനും ആ മാന്ത്രിക കുരങ്ങനായി മാറി. അത് പറഞ്ഞു, നീ നിബന്ധനകളെല്ലാം മറികടന്നു. നീ അത്യാഗ്രഹത്താൽ വലിയ അഹങ്കാരിയായും മാറി. ഓർത്തു നോക്കൂ, നീയും ഒരു കാലത്ത് ഇതുപോലെ ആയിരുന്നില്ലേ? ആ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാനാണ് നിന്നെ സഹായിച്ചത്. എന്നാൽ പണവും സമ്പത്തുമെല്ലാം വന്നപ്പോൾ നീ എല്ലാം മറന്നു. എല്ലാം തന്നെ നീ മറന്നു. അങ്ങനെ പറഞ്ഞ ആ മാന്ത്രിക കുരങ്ങൻ ആ പാത്രവും എടുത്ത് മാഞ്ഞുപോയി. മനോജും അവൻ ചെയ്ത തെറ്റുകൾ ഓർത്ത് വിഷമിച്ചുകൊണ്ട് നിന്നു.